സ്ഥാനങ്ങൾ രണ്ടും അറുത്തെടുത്തു. ലൈംഗിക അവയവം കുത്തിക്കീറി. കഴുത്ത് ഏകദേശം അറുത്തു തൂങ്ങിയ നിലയിൽ നെഞ്ചിൽ ആഴത്തിൽ കുത്തുകൊണ്ടിട്ടുള്ള ഒരു ഓട്ട. ശരീരത്തിൽ ആകമാനം 50 കൂടുതൽ വെട്ടും കുത്തും. ഏറ്റപാട്. മരണപ്പെടുന്നതിന് തൊട്ടു മുന്നേ 4-ലേറെ പേർ ചേർന്ന് നടത്തിയ കൂട്ടബലാത്സംഗം. ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറം വേദന സഹിച്ച് ഒന്ന് ഞരങ്ങാൻ പോലുമാകാതെ ഒടുവിൽ അവൾ മരിക്കുന്നു. ഇത് സിനിമയിലെയോ കഥകളിലെയോ രംഗങ്ങളല്ല. ഒരു അമ്മ നാട്ടിലെ വീടുകളിൽ എച്ചിൽ പെറുക്കിയും പാത്രം കഴുകിയും ഉണ്ടാക്കിയ പണം കൊണ്ട് പഠിപ്പിച്ച് പോലീസ് ഓഫീസറാക്കിയ മകളെ ജോലിക്ക് കയറി 4 മാസം കഴിഞ്ഞപ്പോൾ തെറ്റിന് കൂട്ടു നിൽക്കാത്തതിനും മനുഷ്യത്വം കുപ്പയിലെറിഞ്ഞ അധികാര കേന്ദ്രങ്ങൾ കൈയാളുന്ന നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ ജനസേവകർ കൂടിച്ചേർന്ന് കൊടുത്ത ശിക്ഷയാണ്. ഓഗസ്റ്റ് 26 റായ മൗനമാണ്. നിർഭയ കേസിനേക്കാൾ മാരകമായ കുറ്റകൃത്യമായിട്ട് കൂടി സകല ഇന്ത്യൻ മീഡിയകളും വിവരം മറച്ചുവെച്ചു. കേസെടുത്തില്ല, മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല, സോഷ്യൽ മീഡിയ ഹാഷ്ടാഗ് ഇട്ടില്ല, ആരും മെഴുകുതിരി തെളിച്ചില്ല, അറിഞ്ഞവർ പോലും പറഞ്ഞില്ല. എന്നാൽ ഇങ്ങനെയൊന്നും നടന്നിട്ടുണ്ട്. വളരെ പൈശാചികമായ ഒരു കൊലപാതകം. എന്നിട്ടും ഈ വിഷയത്തിൽ ഡൽഹി പോലീസ് തുടരുന്ന മൗനവും മാധ്യമങ്ങൾ പുലർത്തുന്ന നിശബ്ദതയും പൊതുസമൂഹത്തിന്റെ നിസ്സംഗതയും ഭയപ്പെടുത്തുന്നതാണ്. ഓഗസ്റ്റ് 26 രാത്രി റാബിയെ കാണാതായപ്പോൾ തന്നെ വീട്ടുകാർ കൂടെ ജോലി ചെയ്യുന്നവരെ അടക്കം പലരെയും വിളിച്ച് അന്വേഷിച്ചു. കുറെ കഴിഞ്ഞ ശേഷം ഒരു സഹപ്രവർത്തക അമ്മയെ വിളിച്ചു. തുടക്കത്തിൽ തന്നെ കോൾ റെക്കോർഡിംഗ് അല്ലല്ലോ എന്ന് ചോദിച്ചു ഉറപ്പ് വരുത്തിയ ശേഷം കാര്യം പറയുന്നു. റാബിയയെ കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കും. മേലുദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ നൽകാൻ വിസമ്മതിച്ച സഹപ്രവർത്തക താനും നിരീക്ഷണത്തിലാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന റാബിയുടെ വീട്ടുകാരോട് ഒന്ന് ഇരിക്കാൻ പോലും പറയാതെ കേസ് നേരത്തെ എടുത്ത് FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറയെക്കുറിച്ച് തന്റെ മകൾക്കറിയാമെന്നും പ്രതിദിനം അവിടേക്ക് 3-4 ലക്ഷം രൂപയാണ് അഴിമതിപ്പണമായി വരുന്നതെന്നും റാബിയ തന്നോട് പറഞ്ഞതായി പിതാവ് പറയുന്നു. ഈ വിവരം അറിയാവുന്ന റാബിയയെ അവർ കൊലപ്പെടുത്തിയതാണെന്ന് കുടുംബം ആരോപിക്കുന്നു. അവളുടെ ഓഫീസിൽ അഴിമതിപ്പണം വരുന്നതുമായി ബന്ധപ്പെട്ട് കുറെ പേരോട് പരാതി അവൾ പറഞ്ഞിട്ടുണ്ട്. ഇവൾ വരുന്നതിന് മുന്നേ ആന്റി കറപ്ഷൻ ബ്യൂറോ മേലുദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയച്ചതാണെന്ന് കുടുംബം പറയുന്നു. ശേഷം ബീഹാറിൽ നിന്നുമാണ് റാബിയുടെ ബോഡി കിട്ടുന്നത്. ഡൽഹിയിലെ പോലീസ് ഓഫീസറായിരുന്ന റാബിയെ ഏതാനും പേർ ചേർന്ന് തട്ടിക്കൊണ്ടു പോയതും ക്രൂരമായ ബലാത്സംഗം ചെയ്തതും അവരുടെ അവയവങ്ങൾ ഓരോന്നോരോന്നായി അറുത്തു മാറ്റിയതുമെല്ലാം രാജ്യമറിയാൻ തന്നെ ദിവസങ്ങൾ എടുത്തെങ്കിൽ, ഒടുവിൽ ആ കൊടും ക്രൂരത അറിഞ്ഞിട്ടും ഇവിടുത്തെ സർക്കാരും നിയമ സംവിധാനങ്ങളും നേതാക്കളും മുഖ്യധാരാ മാധ്യമങ്ങളും പാലിക്കുന്ന കൊടിയ മൗനത്തിന്റെ പേരാണ് വർഗീയതയിൽ അധിഷ്ഠിതമായ വഞ്ചന. ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, ഒരു സമൂഹത്തോട്, ഒരു രാജ്യത്തോട്, ഇവിടെയുണ്ടായിരുന്ന നീതിന്യായ മര്യാദകളോട്, അങ്ങനെ സകലമാന നിയമ വ്യവസ്ഥകളോടുമുള്ള അനീതികളുടെ തുടർച്ചയായ മൗനം. ഓരോ ദിവസങ്ങളിലും ഡസം കണക്കിന് ദളിതരും ന്യൂനപക്ഷക്കാരും ഒക്കെ നിർബാധം ആക്രമിക്കപ്പെടുന്ന, അവരുടെ പെൺകിടാക്കൾ നിരന്തരം ക്രൂശിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് നമുക്ക് ഇനിയും സെലക്റ്റീവായ ബ്രാഹ്മണ്യ കണ്ണീരുകൾക്ക് മാത്രമായി മെഴുകുതിരികൾ കത്തിക്കാം. ഇനിയും ഇരകളായില്ലെങ്കിലും ചില പേരുകൾക്ക് മാത്രം നീതി വാങ്ങിക്കൊടുക്കാം.